നമ്മളുടെ ജീവിതത്തിൽ നിരന്തരം എല്ലായിടത്തും പറയാറുണ്ട് ഒരു മനുഷ്യജന്മം കഷ്ടിച്ചെൺപത്തഞ്ച് വർഷം ഇൻഡു മുന്നൂറ്ററുപത്തഞ്ചേക്കാൾ ഇരുപത്തൊൻപതിനായിരം ദിവസം ഇൻഡു അറുപത് ഇൻഡു ഇരുപത്തിനാല് അത്രയും മിനിറ്റുകൾ ഇൻഡു അറുപത് അത്രയും സെക്കൻഡുകൾ അത്രയും നമ്മൾ ഈ ഭൂമിയിലുള്ളൂ എൺപത്തിയഞ്ച് ഏകദേശമാണ് ചിലരെഴുപത് ചിലർ അറുപത് ചിലരൻപതിൽ പോകും എത്ര വയസ്സ് വരെ ഇവിടെ ഉണ്ടാകുമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാം ഉള്ളയിടത്തോളം കാലം അതിനെ സെക്കൻഡുകളാക്കിയാൽ ഏതാണ്ട് രണ്ട് ബില്യൺ ആണെന്ന് തോന്നുന്നു ആ സമയത്ത് നാല് കാര്യങ്ങൾ ആക്കരുത് നാല് കാര്യങ്ങൾ നിങ്ങൾ വേസ്റ്റ് ആക്കരുത് നിങ്ങളുടെ സമയം നിങ്ങളുടെ ഊർജം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ അറിവ് ടൈം എനർജി വെൽത്ത് ആൻഡ് നോളജ് ടൈം എനർജി വെൽത്ത് ആൻഡ് നോളജ് ഷുഡ് നെവർ ബി വേസ്റ്റഡ് അതൊരിക്കൽ വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമയം വേസ്റ്റ് ആയിക്കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ സാധിക്കില്ല ഊർജം വേസ്റ്റായിക്കഴിഞ്ഞാൽ അതേ ഊർജം തിരിച്ചെടുക്കാൻ സാധിക്കില്ല സമ്പത്ത് വേസ്റ്റ് വേസ്റ്റായിക്കഴിഞ്ഞാൽ അതേ സമ്പത്ത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല അറിവ് വേസ്റ്റ് ആവില്ല അത് ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് അത് വേസ്റ്റ് ആവുക അതുകൊണ്ട് അത് നിരന്തരം ഉപയോഗിക്കണം നിരന്തരം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ കൊടുക്കം തോറും മേറിടും അതുകൊണ്ട് ഓർമ്മിക്കുക ഈ ലോകത്തിലെ ഏത് കോർണറിൽ ജീവിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴും നിങ്ങളുടെ സമയത്തിൻ്റെ ഓരോ നിമിഷവും ഉപയോഗിക്കാം കാലം പുറകോട്ട് പോകും നിങ്ങൾ മുമ്പോട്ട് പോകുന്നു കാലം പുറകോട്ട് പോകും ദ ടൈം വിൽ ബി പാസിംഗ് ടുവേർഡ്സ് യുവർ ബാക്ക് ഇറ്റ് വിൽ ബി മൂവിങ് ബാക്ക് വി ആർ മൂവിങ് ഫോർവേഡ് അൻപത് വയസ്സുള്ളവർ അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് അമ്പത്തിനാല് വയസ്സിലേക്ക് മുമ്പോട്ട് പോകും അഞ്ചിൽ പഠിക്കുന്ന കുട്ടി ആറ് ഏഴ് എട്ട് ഒമ്പത് എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകും കാലം പുറകോട്ട് പോകും അതുകൊണ്ട് ഓർമ്മിക്കുക കാലത്തിനെ ധന്യമായിട്ട് ഉപയോഗിക്കാൻ ആ കാലത്തിൻ്റെ ഭാഗമായ സമയവും അറിവും സമ്പത്തും ഊർജവും നന്നായിട്ട് ഉപയോഗിക്കാം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പുതിയതായിട്ടൊന്നും പറയുന്നില്ല പക്ഷേ ഇത് അറിയാവുന്നതിനെ ഓർമ്മിപ്പിക്കുമ്പോൾ കുറച്ച് കാലത്തേക്ക് കൂടി ആ വഴിയിലൂടെ പോകാൻ സാധിക്കും ഇത് പുതിയ ഇൻവെൻഷനോ ഡിസ്കവറിയോ ഒന്നുമല്ല ഇൻവെസ്റ്റ് യുവർ ടൈം ഇൻവെസ്റ്റ് യുവർ എനർജി ഇൻവെസ്റ്റ് യുവർ നോളജ് And invest your wealth in a very, very, very positive manner. Wheresoever you are getting the opportunity to invest time, energy, wealth, and knowledge. It should be for good. It should be for constructive purposes. It should fetch good uh, result and a reward it to you. Thank you very much.